അവൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ഈശോ ശിഷ്യരോട് പറയുന്നത് ശ്രദ്ധിക്കണം. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. യൂതനെ സംബന്ധിച്ച് ഈ കർമ്മണി പ്രയോഗം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം എഴുതിയിരിക്കുന്നത്, തന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ നിയോഗം, ദൈവനിശ്ചയമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ കൈപ്പിടിക്കും ഉള്ളിൽ നിൽക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് ഉടനെ തന്നെ ഈശോ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ സഹിക്കുകയും മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന്. സഹനമാണ് അനിവാര്യമായ, ഒഴിച്ചുകൂടാനാവാത്ത ദൈവനിശ്ചയം, ദൈവനിയോഗമായ സഹനത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സഹനത്തെക്കുറിച്ച് തന്നെ ഈശോ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാം പക്കം പൊളിഞ്ഞിരിപ്പുണ്ട്. മൂന്നാം പക്കം മനുഷ്യപുത്രൻ ഉയർക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏതൊരു അനിവാര്യമായ സഹനത്തിൻ്റെയും ഏതൊരു അനിവാര്യമായ പിതാസഹനത്തിൻ്റെയും ഉള്ളിൽ ഒരു മൂന്നാം പക്കം ഒളിഞ്ഞിരിപ്പുണ്ട്, ഉത്ഥാനം ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട് മുത്തുച്ചിപ്പുകൾ സംസാരിക്കുകയായിരുന്നു. ഒന്നാമത്തവള് കൂട്ടുകാരിയോട് പറഞ്ഞു, എൻ്റെ അകവും പുറകും എനിക്ക് ആനന്ദമാണ്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തവള് പറഞ്ഞു, എൻ്റെ ഉള്ളു നിറയെ കൊടും വേദനയാണ്, സഹിക്കാനാവാത്ത വേദന. ഇത് കേട്ടുകൊണ്ട് അതുവഴി പോയ ഒരു ഞണ്ട് പറഞ്ഞു ഒന്നാമത്തവളോട്, തേ രണ്ടാമത്തവളുടെ ഉള്ളു നിറയെ വേദനയില്ലേ, അവള് ഒരു മുത്തുച്ചിപ്പിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അനിവാര്യമായ സഹനത്തിൻ്റെ, അനിവാര്യമായ പീഡകരുടെ ഉള്ളിൽ ഉത്ഥാനം മൂന്നാം പക്കം ഒളിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ സഹനം ഉത്ഥാനമായിട്ട്, സഹനം സ്വർഗാരോഹണമായിട്ട് രൂപാന്തരപ്പെടുന്നത്? അത് ശ്രദ്ധിക്കണമെങ്കിൽ കുരിശിൽ സഹനത്തിൻ്റെ നടുവിൽ കിടക്കുന്ന ഈശോയെ ശ്രദ്ധിച്ചാൽ മതി. സഹനത്തിൻ്റെ നടുവിലെ ഈശോയുടെ മനോഭാവം, അവനെന്താ പറയുന്നത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, പിതാവേ ക്ഷമിക്കണമേ, ഹൃദയം നിറയെ ക്ഷമയാണ്, അലിവാണ്, പൊറുക്കലാണ്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ, കാരുണ്യമാണ് സ്വന്തം സഹനത്തിൻ്റെ നടുവിലും. അനിവാര്യമായ സഹനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഹൃദയത്തിൽ അലിവും സ്നേഹവും നിറയ്ക്കാനാവുമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അനിവാര്യമായ കൊടും സഹനങ്ങൾ മൂന്നാം പക്കമായിട്ട് ഉത്ഥാനമായിട്ട് രൂപാന്തരപ്പെടും. ഭൗമികൻ സ്വർഗീയനാകാനുള്ള വഴി ഇതാണ്. ഭൂമിയിൽ നിന്ന് ഉയരാൻ, സ്വർഗീയതയിലേക്ക് കടക്കാനുള്ള വഴി ഇതാണ്.